वसिच्च आत्मावे സിഹിയുജ്ജാലയിലെന്ന പോൽ ഞങ്ങളിലും പറന്നിറങ്ങണമേ ജ്വാലയാൽ നാളമാൽ പടരേണമേ ആത്മാവേ പരിശുദ്ധ പരിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ ജീവനുള്ള സാന്നിധ്യം ഞങ്ങൾ ദർശിക്കുകയാണ് കർത്താവേ. അങ്ങയുടെ ജീവനുള്ള സാന്നിധ്യം ഈ ദിവ്യകാലത്തിൽ നിന്ന് ഈ സമയം പുറപ്പെട്ട് ഞങ്ങൾക്ക് ജീവനും സമൃദ്ധിയും നൽകുന്ന സമയമാണ് ഈശോയെ. ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ, ജീവനായി ശക്തിയായി ബലമായി ആത്മാഭിഷേകമായി വന്ന് നിറയണമേ. ആത്മാവിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന ഈ ആത്മീയ ശുശ്രൂഷ പരമ്പരയിലേക്ക്, ഈ ആത്മീയ ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ വീഡിയോ ഈ ശുശ്രൂഷയുടെ പിന്നിൽ ആരൊക്കെയാണുള്ളത്? മൂന്ന് അച്ഛന്മാരാണ് ഉള്ളതെന്ന് ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്. ഒരു ജോയിച്ചൻ, അത് ഞാനാണ്, പിന്നെ ഉമ്മച്ചൻ, പിന്നെ സാലിച്ചൻ. ഞങ്ങൾ മൂന്ന് അച്ഛന്മാരാണ് ഈ വീഡിയോയുടെ പിന്നിൽ പ്രധാനമായിട്ടുമുള്ളത്. പിന്നെ നമ്മളോട് സഹകരിക്കുന്ന ഒട്ടേറെ വൈദികർ, നല്ല സുഹൃത്തുക്കൾ, വീഡിയോ കാണുന്ന നിങ്ങൾ, ഷെയർ ചെയ്തത് നിങ്ങൾ, ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങൾ, അങ്ങനെ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മളെല്ലാവരും ഒരേപോലെ വ്യാപൃതരാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മനുഷ്യരെല്ലാം വളരെ വ്യഗ്രതയിലും പ്രയാസത്തിലുമാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത്, സങ്കീർത്തനം 46:10 പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. മറ്റൊരു വചനഭാഗം യോഹന്നാൻ സുവിശേഷം 4 സമറിയയിലെ ആ സ്ത്രീയോട് യേശു പറയുന്നതാണ്, ആത്മാവിലും സത്യത്തിലുമാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടവർ. നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളെയും മറികടക്കാൻ, ആത്മസൗഖ്യം ലഭിക്കുവാൻ ദിവ്യകാരുണ്യ യേശുവിനെ നിങ്ങൾ ആരാധിച്ചാൽ മാത്രം മതി. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും ഉണ്ടാകും. നമ്മളാരും വ്യാകുലപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട കാര്യമില്ല. വിശുദ്ധ ലൂക്കാ സുവിശേഷം 10 ലാസറിൻ്റെ ഭവനത്തിൽ യേശു എത്തുമ്പോൾ മാർത്തയെ അല്പം ശകാരിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, നാം വ്യഗ്രപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട, നിരാശപ്പെടരുത്, കലങ്ങി മറിയരുത്, ശാന്തമാവുക, ദൈവത്തെ ആരാധിക്കുക, അവിടുത്തെ മുമ്പിൽ സ്വസ്ഥമായിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് ദിവ്യകാരുണ്യ ആരാധന ഈ ശുശ്രൂഷ നൽകുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ആലപ്പുഴ രൂപതയിലെ വെള്ളാപ്പള്ളി ഇടവയുടെ വികാരിയച്ഛനായിരിക്കുന്ന റെയ്നോൾഡ് വട്ടത്തിൽ അച്ഛനാണ്. സ്നേഹപൂർണനായ അച്ഛനെ ഹൃദയപൂർവ്വം നമുക്ക് അച്ഛനോടൊപ്പം, റെയ്നോൾഡ് അച്ഛനോടൊപ്പം ദൈവത്തെ ആരാധിക്കാം. ഈ ആരാധനയുടെ വലിയ ദൈവാനുഗ്രഹം നമുക്ക് നേടാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ ശനിയാഴ്ചകളിലും ഈ ആരാധന അല്ലെങ്കിൽ മറ്റ് പലവിധ ശുശ്രൂഷകൾ മാറി ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ ശുശ്രൂഷകളുമായി ആത്മാവിൻ്റെ ഡയറി കുറിപ്പുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അൾത്താരയിലേക്ക് കടന്നു വരാം. തൻ്റെ ജനത്തോടും കാട്ടിയൊരും പ്രിയം എന്നും ദസിക്കും നിക്കൂദാശ്രയം. ജനത്തോടും കാട്ടിയൊരു പ്രിയം കൂദാശ്വയിൽ മരുഭൂവിൽ മണ്ണ് പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി.
മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി തന്റെ ജനത്തോനു ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ ഇന്നും വസിക്കും നീ കൂദാശയിൽ നമ്മോട് കൂടെ താരയിൽ ഈ തിരുപോസ്തിയിൽ നമ്മുടെ ഇടയലിതാ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ മധ്യേ സന്നിഹിതനാവുകയാണ്. ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നമ്മളെല്ലാവരെയും ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ദൈവമാണ് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് അവിടത്തേക്ക് ആരാധിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ എഫേസോസുകാർക്കെഴുതിയ ലേഖനത്തിൽ 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഏറ്റവും അനുഗ്രഹീതമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾ സഭയിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം അനുഭവിച്ചറിയുകയാണ്. കൗദാശിക വരപ്രസാദത്തിലൂടെ കാലാകാലങ്ങളിൽ ഈശോയുടെ ഈ തിരഞ്ഞെടുപ്പ് വലിയ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയായി സ്വർഗം നമ്മുടെ മേൽ ചൊരിയുകയാണ്. ഇപ്പം ഈശോ നമ്മളെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൻ്റെ അനുഗ്രഹ കൃപാവർഷം ഓരോ ദിവസവും നമ്മളിലേക്ക് അഭിരാമം അനുസ്യൂതം പ്രവഹിക്കുകയാണ്. നമുക്ക് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമ്മളെ എല്ലാവരെയും നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈശോ എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെയും സ്നേഹിച്ചു. ഇപ്പോൾ ഈശോയുടെ ഈ തിരഞ്ഞെടുപ്പ് അതിൻ്റെ പിന്നിലെ ഏറ്റവും ശക്തമായ പ്രചോദനം ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നമുക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം കൂടെയുള്ള ശ്രേഷ്ഠ ജനതയാണ് നമ്മളെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. പത്രിക അനുഗ്രഹിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത ജനമാണ് നമ്മൾ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും ആയിരിക്കുകയാണ്. ഹൃദയം തുറന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ദൈവീക അനുഗ്രഹത്തിലേക്ക് നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തതിനും അനുദിനം പരിപോഷിപ്പിക്കുന്നതിനും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ അപാരമായ സ്നേഹം നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം. ഈശോ നമ്മളോട് കാണിച്ച ആ ഒരു സ്നേഹത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമുക്കും കടന്നു വരാം. വിശുദ്ധ കൊച്ചുതേസ്യാ പുണ്യവതി പറയുന്നത് പോലെ, ഒരു തുള്ളി വെള്ളം കടലിൽ വീണ് കടലിനോട് ചേരുന്നത് പോലെ ഞാനും എൻ്റെ ഈശോയും ഒന്നാണ്. നമുക്ക് ഈ സമയം ഈശോ നമ്മളിൽ നിറയുകയും നമ്മൾ ഈശോയിൽ നിറയുകയും ഒക്കെ ചെയ്യുന്ന ആ സ്നേഹത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമായി നമ്മുടെ ഈശോയിലേക്ക് ഈശോ നമ്മളിലേക്ക് വന്ന് നിറയുന്ന ഈ സമയം നമുക്കും ഈശോയോട് സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. സ്നേഹാഭിഷേകം നമ്മളിലേക്ക് വന്ന് നിറയുവാനായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം വ്യക്തിപരമായിട്ട് നമുക്ക് അനുഭവപ്പെടുവാനും ആ സ്നേഹത്തിലിങ്ങനെ കൊച്ചുത്രേസ്യ പുണ്യവതി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ആ സ്നേഹത്തിൽ നിങ്ങളെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അഭിഷേകം നമുക്ക് എല്ലാവർക്കും തരണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ
ഒരു ഗീതം പാടി നമ്മ കർത്താവിന്റെ സ്നേഹത്തെ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുകയും കർത്താവിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹൃദയത്തിൽ ആനന്ദമേ
യേശുപരാ ആരാധിക്കും ഞാൻ പ്രിയനേ ജസിലും നിൻ മോഹമെൻ ഹൃദയത്തിൽ ആനന്ദമേ കയ്യിൽ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അല്പസമയം പ്രാർത്ഥിക്കാം. യേശുവേ ഹാലലൂയ 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 യേശുവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളോടും കൂടി അവിടെ ഞങ്ങളെ സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ ലോകത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് ഞങ്ങളിൽ ചെയ്തിട്ടുണ്ടല്ലോ യേശുവേ. ആ ജീവൻ ഞങ്ങളിലേക്ക് വന്നിറയണമേ. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഞങ്ങളുടെ ചിന്തകളിലും വിചാരവികാരങ്ങളിലുമെല്ലാം അങ്ങ് തരുന്ന ആ ജീവൻ ഞങ്ങളിലേക്ക് വന്നിറയണമേ. ഈ പരിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ ജീവനുള്ള സാന്നിധ്യം ഞങ്ങൾ ദർശിക്കുകയാണ് കർത്താവേ. അങ്ങയുടെ ജീവനുള്ള സാന്നിധ്യം ഈ ദിവ്യകാലത്തിൽ നിന്ന് ഈ സമയം പുറപ്പെട്ട് ഞങ്ങൾക്ക് ജീവനും സമൃദ്ധിയും നൽകുന്ന സമയമാണ് യേശുവേ. ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. ജീവനായി ശക്തിയായി ബലമായി ആത്മാഭിഷേകമായി വന്ന് നിറയണമേ. ഹാലേലൂയ 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 യേശുവേ ഹാലേലൂയ യേശുവെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പറയുന്നു, അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ ഇവിടെ ഈശോ സവിശേഷമായ രീതിയിൽ തൻ്റെ അനുഗ്രഹം ചില വ്യക്തികൾക്കായിട്ട് മാറ്റിവെച്ചതായിട്ട് ഈശോ നമ്മളോട് പറയുകയാണ്. അത് അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങളെൻ്റെ അടുത്തേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമൊക്കെ എപ്പോഴും അവരുടെ അലട്ടുന്ന ഒരു പ്രശ്നം, ഞങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല, ഞങ്ങളെ ആരും ഉൾക്കൊള്ളുന്നില്ല, ഞങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല, ഞങ്ങൾ അധ്വാനിച്ച് തളരുന്നു, ഞങ്ങൾ ഭാരമെടുത്ത് തളരുന്നു. അവരോട് ഈശോ പറയുന്നു, അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിവ്യകാലത്തെ നോക്കി പ്രാർത്ഥിക്കാം. ഈശോ തരുന്ന ആ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ കഷ്ടപ്പാടുകളെ, നമ്മുടെ അധ്വാനങ്ങളെ, നമ്മുടെ മാനസിക പ്രശ്നങ്ങളെ, നമ്മുടെ നിസ്സഹായ അവസ്ഥകളെ, നമ്മുടെ തളർച്ചകളെ, നമ്മുടെ പരാജയങ്ങളെ എല്ലാം സമർപ്പിക്കാം. ഈശോയിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ അധ്വാനങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ വേദനകളെ, സങ്കടങ്ങളെ, നമ്മുടെ ഒറ്റപ്പെടലുകളെ, നമ്മുടെ നിസ്സഹായകതകളെ എല്ലാത്തിനെയും സമർപ്പിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. അനുഗ്രഹത്തിലേക്ക് നമ്മൾ ഈ സമയം കടന്നു വരികയാണ്. ഹൃദയം തുറന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോ നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അവിടുന്ന് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംരമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. മരണത്തിൻ്റെ നിഴവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എനിക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല, കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന ഒരു രോഗിയുടെ അനുഭവം ഈ സമയം ഓർക്കുകയാണ്. ആ ആശുപത്രിയിലെ ഓപ്പറേഷനിലായിട്ട് കഴിയുന്ന രോഗി അതുവരെയും ചെയ്ത പല ഓപ്പറേഷനുകളും പരാജയപ്പെടുകയും രോഗി മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ രോഗി, നഴ്സുമാർ ഈ മരണകാര്യം പറയുമ്പോൾ ഈ രോഗി അത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ആണ് ഈ രോഗി ഓപ്പറേഷനിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആരോ തൻ്റെ ചെവിയിലിരുന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലിത്തരുന്നതായിട്ട് ഈ രോഗിക്ക് അനുഭവപ്പെടുകയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, നിൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം,
നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. അപ്പോൾ ഈ രോഗി ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയും അദ്ദേഹം വിജയകരമായ ഓപ്പറേഷനിലൂടെ ജീവിതത്തിലേക്കും ആരോഗ്യത്തിലേക്കും ഒക്കെ വരുന്നുണ്ട്. ഇന്നും ആ വ്യക്തി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് കാലത്ത് നമ്മളെ അലട്ടുന്ന എല്ലാ തരത്തിലുള്ള ഒറ്റപ്പെടലുകളും ഏകാന്തതകളും രോഗത്തെക്കുറിച്ചുള്ള ഭയാശങ്കകളും നമ്മളെ ആശുപത്രിയിലായിരിക്കുന്ന മക്കളും മറ്റ് രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. തൊഴിൽ മേഖലകളിലെ തളർച്ചകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളുമൊക്കെ നമുക്ക് സമർപ്പിക്കാം. മാസങ്ങളായി ജോലിയൊന്നുമില്ലാതെ വിഷമിക്കുന്ന മക്കളെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതത്തിൽ ദേവാലയങ്ങളിൽ നിന്നും കൂതാശകളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സമയത്ത് വിശ്വാസപരമായ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും പ്രാർത്ഥനാ ചൈതന്യത്തിലുമൊക്കെ വലിയ തളർച്ച അനുഭവപ്പെട്ട മക്കൾ അലസതയിൽ നിന്ന് ആ മടുപ്പിൽ നിന്ന് ഒക്കെ മാറുവാനായിട്ട് വിടുതൽ ലഭിക്കുവാനായിട്ട് ആത്മീയ ഉൽക്കർഷം പരിശുദ്ധാത്മാവ് എല്ലാവരിലേക്കും നിക്ഷേപിക്കുവാനായിട്ട് നമുക്ക് ഈ സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെയും നാടിനെയും ഒക്കെ അലട്ടുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിലേക്ക് നമ്മൾ ഈ സമയം പോവുകയാണ്. ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വിവിധങ്ങളായ അനവധിയായ നിരവധിയായ വേദനകളും സങ്കടങ്ങളും എല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവമാണ് നമ്മുടെ മുമ്പിൽ സന്നിഹിതനാകുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമായിട്ട് ഇല്ല. ശക്തനായ ദൈവത്തിൻ്റെ കീഴിൽ താഴ്മയോടുകൂടെ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഭക്തിയാ വണങ്ങുക പാടി നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഈ സമയം സ്വീകരിക്കാം. ധർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാധരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവ പിതാവിനും തന്നേകജാതനും സ്വസ്ത്രമുണ്ടാകണം മിന്നുമെന്നും. ശക്തിയുമാർന്നെന്ന് വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശം ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുന്നാൾ വൈകുന്നേരം ആരംഭിക്കുകയാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന തിരുന്നാൾ തിരുക്കർമ്മങ്ങളെയും അതിൽ പങ്കെടുക്കുവാൻ അനുവാദമുള്ള ആൾക്കാരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇടവക മുഴുവനും വിശുദ്ധൻ്റെ മാധ്യസ്ഥ സഹായത്താൽ ദൈവാനുഗ്രഹമുണ്ടാകുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുട്ടികളുടെ 21 കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെയും സമർപ്പിക്കാതെ മാതാപിതാക്കന്മാരെയും എല്ലാം സമർപ്പിക്കുക. ഈശോയെ ആദ്യമായി സ്വീകരിക്കാൻ പോകുന്നവരെയെല്ലാം ദൈവിക അനുഗ്രഹങ്ങളും വരപ്രസാദങ്ങളും കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് ഈ സമയം സ്വീകരിക്കാം. Thank you.
Thank you.